ഒരിക്കലും ഒരു ക്വട്ടേഷൻ ഞാൻ വായിച്ചത് എന്നെ സ്പർശിച്ചു. ഇഫ് യു വാണ്ട് ടു ഫെയിൽ എ പ്രോജക്റ്റ്, ഡിസ്ട്രാക്ട് ഇറ്റ്. ഒരു പദ്ധതിയെ, ഒരു വ്യക്തിയുടെ ഒരു സംരംഭത്തെ പരാജയപ്പെടുത്താനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം വെച്ചാൽ മതി, ആ വ്യക്തിയെ ഡിസ്ട്രാക്ട് ചെയ്യുക. ഡിസ്ട്രാക്ട്, ഡിസ്ട്രാക്ഷൻ വെച്ചാൽ പല വിചാരം, പല വിചാരം, പല വിചാരം എന്ന് പറയുമ്പോൾ എന്താ, നമുക്കുണ്ടായിരിക്കേണ്ട വിചാരമല്ലാതെ വേറെ വിചാരം കടന്നു വരുന്നു. നല്ല മാർക്ക് മേടിച്ച് ജയിക്കണമെന്ന് ഓർത്തുകൊണ്ടുള്ള ഒറ്റ ചിന്തയോടെ പഠിച്ച് പഠിച്ചിരിക്കുമ്പം ആ പഠന പരിശ്രമത്തെ തകർക്കാനുള്ള മാർഗം എന്താണ്? ഇതേ ഒരു വീഡിയോ വാട്സാപ്പിൽ വേറൊരു ഒരു ചാറ്റിംഗ് ഇട്ട് കൊടുത്തേക്കുക. ഇന്ന് ഓൺലൈൻ പഠനവും സ്കൂളിംഗ് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻ്റെ നടുവിലേക്ക് വന്നിരിക്കുകയാണ്. ഫോൺ എടുക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്, ഗ്രഹപാഠത്തിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുമ്പോൾ തന്നെ ഡിസ്ട്രാക്ഷൻ കയറി വരികയാണ്. നമുക്കറിയാം ഫോണിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഏതൊക്കെ സൈറ്റുകളിലാണ് നമ്മൾ കയറുന്നത്, എങ്ങനെയുള്ള വീഡിയോകളാണ് നമ്മൾ കാണുന്നത്, നേരത്തെ കണ്ടത്, കഴിഞ്ഞ ദിവസം നേരം നീ അന്ന് കണ്ടത്, അതിൻ്റെ ഏരിയ നോക്കി, ഇനം നോക്കിയിട്ട് കമ്പ്യൂട്ടർ മൊബൈൽ ഫോണിൻ്റെ അകത്തെ കമ്പ്യൂട്ടർ സിസ്റ്റം തന്നെ ആ വിഷയം ബന്ധപ്പെട്ട വീഡിയോ തപ്പിയെടുത്ത് നമ്മുടെ മുന്നിൽ കൊണ്ട് വെച്ച് തരും, നമ്മുടെ തന്നെ മുന്നിലെ കൊണ്ട് വെച്ച് തരികയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എനിക്ക് വീഴും. അപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബലഹീനതകളിലേക്ക് നമ്മളെ വലിച്ചടിക്കാനുള്ള സാത്താൻ്റെ വലിയൊരു കെണിയായിട്ട് പോലും വരുന്നുണ്ട്. നമ്മളൊക്കെ ദൈവം എപ്പിച്ചേരുന്ന ജോലി എന്തും ആയിക്കോട്ടെ, വചനപ്രഘോഷണമോ അല്ലെങ്കിൽ സഭയിലെ അധ്യക്ഷനോ അല്ലെങ്കിൽ അഭിഷിക്തരോ സന്യസ്തരോ അങ്ങനെ തുടങ്ങി വീട്ടിലെ ജോലികളോ അടുക്കള ജോലികളോ പരമ്പര ജോലികളോ പോലീസ് ഉദ്യോഗസ്ഥമോ സർക്കാർ ജോലിയോ ഭയങ്കര ജോലിയോ എന്തും ആയിക്കോട്ടെ, ഭക്ഷണമേശ ജോലിയോ ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോ ഉള്ള പണി എന്തും ആയിക്കോട്ടെ, നമുക്കുള്ള ക്വാളിറ്റി എന്താ? നമ്മളതിന് മുമ്പിൽ നമ്മൾ യോഗ്യത നിൽക്കണമെങ്കിൽ ദൈവിക ആത്മാവൻ ചതുരം നിറഞ്ഞ് നിൽക്കണം. വെച്ചാൽ ദൈവത്തെ കൊണ്ട് നമ്മുടെ ചിന്ത ഏകാഗ്രമായിട്ട് നിറഞ്ഞായിരിക്കണം. ആ ഒരു വിളി നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, കുറച്ചവർക്ക് മാത്രം ഉള്ളതല്ല. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോകാൻ ഒരു ജോലിക്കും നമ്മൾ ഇട കൊടുക്കരുത്. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകരുത്. നമ്മുടെ ദൈവരാജ്യ അധ്വാനം, ദൈവരാജ്യം മുന്നം വെച്ചുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയെ തകർക്കാൻ സാത്താൻ വെക്കുന്ന ഏറ്റവും വലിയ കണിയാണ് ഡിസ്ട്രാക്ട് ചെയ്യുക.